ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഇസിം, അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. കോൾ വിളിക്കാനും അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കാനാണ് നമുക്ക് ഈ സിമ്മിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ eSIM എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ് ഈ eSIM എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. അപ്പോൾ നമുക്ക് നെറ്റ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പുറത്ത് പോയി ഒരു സിമ്മ് വാങ്ങി നമ്മുടെ ഫോണിലിടണം. eSIM ആകുമ്പോൾ നമുക്ക് അങ്ങനെ സിമ്മ് ഫിസിക്കലായിട്ടുള്ളൊരു സിമ്മ് മേടിച്ചിടേണ്ട ആവശ്യമില്ല. ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു ഉള്ളൊരു സെറ്റപ്പാണ് ഈ eSIM. ഈ ഒരു ഫീച്ചർ വരുന്നത് പ്രീമിയം സ്മാർട്ട് ഫോണിലൊക്കെയാണ് ഈ ഒരു ഫീച്ചർ വരിക. പ്രീമിയം എന്ന് പറയുന്നത് ഐഫോണിൻ്റെ XR മുതൽ ഇപ്പോൾ 12 വരെയുള്ള എല്ലാ ഫോണിലും eSIM സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ പിക്സൽ സീരീസിലുള്ള എല്ലാ ഫോണിലും ഈ eSIM എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ eSIM-ൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിനായിട്ട് ഫിസിക്കലായിട്ടുള്ളൊരു സിം ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ eSIM സപ്പോർട്ട് ആവുന്ന രണ്ട് സെൽ പ്രൊവൈഡേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, ഒന്ന് ജിയോ അതുപോലെ തന്നെ എയർടെൽ. അല്ല, ഈ രണ്ട് സെൽ പ്രൊവൈഡേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ eSIM ഇന്ത്യയിൽ കിട്ടുള്ളൂ. eSIM മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സൈറ്റിൽ നോക്കാം, അതുപോലെ തന്നെ സെൽ പ്രൊവൈഡേഴ്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു സിമ്മ് ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സെറ്റാക്കി തരും നിങ്ങളുടെ ഫോണിൽ, eSIM സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ എന്തായാലും 7 മണിക്ക് കാണാം.